രാജ്യത്തെ നാൽപ്പത്തിയെട്ടാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എൻ വി രമണ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങുകൾ നടക്കുക കോവിഡ് തീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ തന്നെയാണ് ചടങ്ങുകൾ കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യം അതീവ ആശങ്കയിൽ നിൽക്കുന്ന സമയത്താണ് എൻ വി രമണ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത് കോവിഡ് പ്രതിസന്ധിയിൽ സുപ്രീംകോടതി സ്വമേധയെടുത്ത കേസ് ചൊവ്വാഴ്ച എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് തന്നെ പരിഗണിക്കാനാണ് സാധ്യത അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ മാത്രം പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം രമണയ്ക്കു മുന്നിലുള്ള മുഖ്യ വെല്ലുവിളിയാണ് എസ് എ ബോബ്ഡേയുടെ കാലയളവിൽ ഒരു സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയെപ്പോലും നിയമിച്ചിരുന്നില്ല പരമോന്നത കോടതിയിലെ ഒഴിവുകൾ നികത്താൻ രമണ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാവും വനിതാ ജഡ്ജിമാരെ നിയമിക്കുമോ എന്നതും നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ആന്ധ്ര ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ജഡ്ജിയാണ് എൻ വി രമണ അടുത്ത വർഷം ഇരുപത്തി ആറ് വരെയാണ് രമണയുടെ ജുഡീഷ്യൽ സർവീസ് കാലാവധി ട്വന്റിഫോർ ഡൽഹി